റിയാദിൽ നിന്ന് കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ സൗദിയ സർവീസുകൾ ചൊവ്വാഴ്ചയോടെ അവസാനിച്ചിരുന്നു. ആഴ്ചയിൽ 5 സർവീസുള്ള ജിദ്ദ കോഴിക്കോട് സെക്ടറിലെ സർവീസ് ഇന്നലത്തോടെയും നിർത്തിയിരുന്നു. കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് ആഴ്ചയിൽ 3 ദിവസം സർവീസ് നടത്തിയ എയർ ഇന്ത്യയും സൗദി എയർലൈൻസും നിലവിലെ ഷെഡ്യൂൾ പ്രകാരം കൊച്ചിയിലേക്കും തിരിച്ചും സർവീസ് നടത്തും. ജിദ്ദയിലേക്കുള്ള വിമാനം കൊച്ചിയിൽ നിന്നും പറക്കും. കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് സുഗമമായി കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം സൗദി എയർലൈൻസും എയർ ഇന്ത്യയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കായി കോഴിക്കോട് എടുത്ത യാത്രക്കാർ അതേ സമയത്ത് തന്നെ കൊച്ചിയിൽ ഇറങ്ങാനുള്ള സൗകര്യം സൗദി എയർലൈൻസും എയർ ഇന്ത്യയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ യാത്രക്കാർക്ക് എയർ ഇന്ത്യയുടെയും സൗദിയുടെയും ഓഫീസുകളിലോ ട്രാവൽ ഏജൻസികളെയോ ബന്ധപ്പെട്ട് പുതിയ ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. അതേസമയം എമിറേറ്റ്സ് എയർലൈൻസ് സർവീസ് റദ്ദാക്കിയത് കാരണം നിരവധി പേർക്ക് യാത്ര പ്രയാസത്തിലാകും. മറ്റുള്ള എയർലൈൻസ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഹൈ ഫെയർ ആണ് ടിക്കറ്റിനുള്ളത്. അതുകൊണ്ട് യാത്രക്കാർക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറഞ്ഞ പൈസക്ക് എടുത്ത ടിക്കറ്റുള്ള യാത്രക്കാർക്ക് കൂടുതൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ദമാമിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസും ജെറ്റ് എയർവേസും നിലവിലെ പോലെ കോഴിക്കോടേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടരും. ഇവ മാത്രമാണ് ഇന്നു മുതൽ സൗദിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള നേരിട്ടുള്ള സർവീസ്. കോഴിക്കോട് നിന്നും ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്യുന്ന സെക്ടറുകളായ ജിദ്ദ, റിയാദ് വിമാനത്താവളങ്ങളിലേക്കുള്ള നേരിട്ടുള്ള സർവീസുകൾ റദ്ദാക്കിയത് മലബാറിൽ നിന്നുള്ള ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് പ്രയാസത്തിലാക്കുന്നത്. ഹജ്ജ് ഉംറ തീർത്ഥാടകരെയും തീരുമാനം ബുദ്ധിമുട്ടിലാക്കും. റബി മുഹമ്മദ്, മീഡിയ വൺ, റിയാദ്.